ഉമ്മടെ മൊയ്തുമാഷ് ഡോക്യുമെന്ററി നാളെ വൈകുന്നേരം 6 മണിക്ക് പ്രകാശനം ചെയ്യും. ഡോക്യുമെന്ററിക്കും മൊയ്തുമാഷിനും ആശംസ നേർന്നുകൊണ്ട് മാപ്പിള കലാ സാഹിത്യ രംഗത്തെ പ്രഗത്ഭർ സംസാരിക്കുന്നു. ആദരവേറിയ കൽബദ് ഹുബ്ബ് പൂണ്ടു നിന്തു റബ്ബദ് ഹദൽ ദൂദര ചിത്തന്നോറ വീ ഉമ്മ ബാപ്പുള്ളി പറഞ്ഞു. കൊന്നത്ത് മൊയ്തുമാഷ് അറിവിന്റെ കൊന്നത്ത് കത്തിച്ചു വെച്ച ഒരു വിളക്കാണ്. അംഗീകാരത്തിന്റെ പിറകെ ഓടിപ്പോകാത്ത മൊയ്തുമാഷെ അംഗീകാരങ്ങൾ തേടിയെത്തുകയാണ്. വിജ്ഞാനത്തിന്റെ വിളനിലമായ ആ മനസ്സ് തൊട്ടറിയുവാൻ അല്പസ്വല്പം ഭാഗ്യം കൈവന്നവനാണ് ഈ എളിയവനും. ഗുരുതുല്യനായ മൊയ്തുമാഷിനും സ്നേഹത്തിന്റെ ഭാവുകങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഹ്രസ്വ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും 1000 അഭിവാദ്യങ്ങൾ. ഖാതിം നബിയുടെ മബദ കാനത്തിലാവുന്നി മുത്താര ബീവി ഖദീജ ഏറ്റം സുറൂറന്നി. ഞാൻ ഫൈസൽ എളിയേറ്റിൽ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ വാണിമേൽ കുന്നത്ത് മൊയ്തുമാഷിന്റെ ജീവിതം മനോഹരമായി ആവിഷ്കരിക്കുന്ന ഡോക്യുമെന്ററി ഉമ്മടെ മൊയ്തുമാഷ് അതിന്റെ പ്രകാശനം 18-ാം തീയതി നാളെ വാണിമേൽ ക്രിസന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണെന്നറിഞ്ഞു. നല്ല ഒരു കലാകാരൻ, ഒരു എഴുത്തുകാരൻ, മാപ്പിളപ്പാട്ടുകള് അതിന്റെ തനിമയോടുകൂടി മനോഹരമായി എഴുതാൻ കഴിവുള്ള ഒരു പാട്ടെഴുത്തുകാരൻ. ഇന്ന് കേരളത്തിൽ മത്സരവേദികളിലൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ദഫ്മുട്ടിന്റെയും വട്ടപ്പാട്ടിന്റെയും ഒപ്പനപ്പാട്ടുകളുടെ ഒക്കെ പലതിന്റെയും രചയിതാവ് മൊയ്തുമാഷാണ്. അതോടൊപ്പം ഒരു കലാകാരൻ എങ്ങനെ ആളുകളോട് സൗമ്യമായി പെരുമാറണം എന്നുള്ളതിന്റെ ഒക്കെ ഒരു വ്യക്തമായ ഉദാഹരണം കൂടിയാണ് മൊയ്തുമാഷിന്റെ ജീവിതം. പരിചയമുള്ളവരെല്ലാം നല്ല അഭിപ്രായങ്ങൾ മാത്രം പറയുന്ന പ്രിയപ്പെട്ട മൊയ്തുമാഷ് റിട്ടയർമെന്റിന് ശേഷവും കലാജീവിതത്തിൽ വളരെ സജീവമായി മുന്നോട്ട് പ്രയാണം തുടരുന്ന മൊയ്തുമാഷിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഡോക്യുമെന്ററിക്ക്, ഡോക്യുമെന്ററിയുടെ പ്രകാശന ചടങ്ങിന് നന്മകൾ നേർന്നുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഒത്തിരി കരമതു പോകി മിണ്ടാട്ട ചൊല്ലുന്നു എത്തും ജമാനതു നീണ്ട ഒത്തോരും വില്ലുന്നു. മൊയ്തുമാഷ് എന്ന അതുല്യ കലാപ്രതിഭയുടെ ജീവിതം ചിത്രീകരിച്ച ഡോക്യുമെന്ററി പ്രകാശിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. മാപ്പിളപ്പാട്ട്, ഒപ്പനപ്പാട്ട്, വട്ടപ്പാട്ട്, അറബി ബെയ്ത്തുകള്, കവിതകള്, ഗാനങ്ങൾ എന്നീ സാഹിത്യ കലാമേഖലകളിലെല്ലാം സജീവ സാന്നിധ്യമായ മൊയ്തുമാഷെ പോലെ ഉള്ള മറ്റൊരാളെ ഇന്ന് കേരളത്തിൽ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. സാഹിത്യകലാ പ്രവർത്തനത്തിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച മൊയ്തുമാഷെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഈ ഡോക്യുമെന്ററിയുടെ അണിയറ പ്രവർത്തകർ എന്റെ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എന്തായാലും പ്രിയമുള്ളവരെ, ഞാൻ സി വി എ കുട്ടി, ചെറുവാടി. വാണിമേലിൽ കുന്നത്ത് മൊയ്തുമാഷിനെ കുറിച്ച് ഉമ്മടെ മൊയ്തുമാഷ് എന്ന ഒരു ഡോക്യുമെന്ററി തയ്യാറാകുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ചില പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് അവിടുത്തെ ചില വ്യക്തികളിലൂടെയാണ്. അത്തരമൊരു വ്യക്തിത്വമാണ് മൊയ്തുമാഷിന്റേത്. വാണിമേലിന്റെ പേരിൽ അറിയപ്പെടുന്ന മറ്റ് പ്രഗത്ഭരെയൊന്നും ഞാനിവിടെ വിസ്മരിക്കുകയല്ല. മൊയ്തുമാഷും ഞാനുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് തന്നെ മാപ്പിളപ്പാട്ടുകളിലൂടെയാണ്. അദ്ദേഹം വാഴക്കാട് പഠിച്ചിരുന്ന കാലത്ത് എഴുതി തുടങ്ങുകയും ഞാൻ പാടിത്തുടങ്ങുകയും ചെയ്തിരുന്നു. 1974-75 കാലഘട്ടത്തിലാണത്. അന്ന് നിരവധി പാട്ടുകൾ ഞാൻ സ്റ്റേജുകളിൽ അദ്ദേഹത്തിന്റേതായി ഉള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ 100 കണക്കിന് പാട്ടുകൾ, കവിതകൾ തുടങ്ങി പലതും അദ്ദേഹത്തിന്റേത് ഞാൻ സിഡികളിലൂടെയൊക്കെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഇറക്കാൻ വേണ്ടി പ്രയത്നിച്ച അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കും ശിഷ്യന്മാർക്കും സഹപ്രവർത്തകർക്കും ഒക്കെ എന്റെ ആശംസകൾ അറിയിക്കുകയാണ്. കൊടുത്തിട്ടു പാദമതൂന്നി പാറിൽ താഹമാശംഭീതരേഖയ കൂത്തതുമേറി യോമിൽ ചുത്തും മാറ്റി ബീരിത ദൂതസ് ജൂതിലയാമ നീളുന്നേ.
കുന്നത്ത മൊയ്തുമാഷിന്റെ പേരിലിറങ്ങുന്ന ഈ ഡോക്യുമെന്ററിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഹനീഫ മുടിക്കോട്. സുഖല്ല സഹോദരങ്ങളെ, ഞാൻ താജുദ്ദീൻ വളകര. പ്രിയമുള്ളവരെ, വാണിമേൽ കുന്നത്ത് മൊയ്തുമാഷിന്റെ കലാജീവിതം വരച്ചു കാട്ടുന്ന ഡോക്യുമെന്ററി ഉമ്മടെ മൊയ്തുമാഷ് പ്രകാശനം 18/12/2017 ശനിയാഴ്ച വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണ്. എന്റെ ഹൃദയം തുറന്ന ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം, അതിലേറെ ബഹുമാനപൂർവ്വം നിങ്ങളുടെ സ്വന്തം താജുദ്ദീൻ വടകര. റഹ്മത്തുൽ ആലമീൻ തചാരത്തിലവന്നി വഹ്യോ തജ്ബിരിലി ഖുറാൻ ബില്ലുന്നി ബില്ലും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, നാട്ടുകാരെ, ഞാൻ നവാസ് പാലേരി. വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഈ സംസാരം നടത്തുന്നത്. കാരണം വാണിമേൽ കുന്നത്ത് മൊയ്തുമാഷിന്റെ കലാജീവിതം വരച്ചു കാട്ടുന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനകർമ്മം ഈ മാസം 18-ാം തീയതി ശനിയാഴ്ച വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും നാട്ടുകാരും ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരും നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ടില്ലാത്ത കലോത്സവ വേദി നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ആധുനിക കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്റെ തൂലികയിലൂടെ ശ്രോതാക്കൾക്ക് മുമ്പിൽ, എഴുത്തുകാർക്ക് മുമ്പിൽ, കലാസ്വാദകർക്ക് മുമ്പിൽ, പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾക്ക് മുമ്പിൽ, വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് കുന്നത്ത് മൊയ്തുമാഷ്. മഖാമദ് മുഖിരം തള്ളും നഫസിൽ അർജിര എന്താലും വന്ദിത്തും ദൂത തീർന്നാലും തന്നുള്ളൊരു കൂത്ത ബദറും അഹദും താണ്ടി ഉയർത്ത വള്ളൽ നബിയ ജഹൽ തമർത്ത നൂറുല്ലാ. മൊയ്തുമാഷി ധാളെ മനസ്സിലായോ? ബാപ്പു വാവാടാണ്. ഞാന് പുതിയ സംരംഭത്തെ പറ്റിയൊക്കെ കേട്ടു. എന്നോട് ഇശൽമാലയുടെ അഡ്മിൻ സുബേർബായി പറഞ്ഞു, നമ്മുടെ മൊയ്തുമാഷ് എന്ന് ഒരു സംഭവം പുറത്തിറങ്ങുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട് എനിക്ക്. കാരണം അവിടെ ഇവിടെ ഇരുന്ന് അങ്ങ് പേന എടുത്ത് ജോലി എടുക്കുന്ന രണ്ടാളും പിള്ളേന്റെ അപ്പുറം നമ്മുടെ തമ്മിലുള്ള വലിയ ബന്ധം ചിലപ്പോലാർക്കും അറിയിട്ടുണ്ടാവുകയില്ല. ഇപ്പോഴും ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മള് ദർശനയിലെ കുപ്പിവളയായിട്ട് കഴിഞ്ഞ സമയം. തീർച്ചയായിട്ടും വലിയൊരു മറക്കാൻ കഴിയാത്ത കുറെ ദിവസങ്ങളായിരുന്നു. പുതിയ സംരംഭത്തെ പറ്റി ഞാൻ കേട്ടു. അതായാലും തീർച്ചയായിട്ടും എന്നോ ഇതൊക്കെ വരണ്ടായിരുന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. വളരെ വ്യത്യസ്തനായ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് മലയാളവും അറബിയും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഇതിൽ ഒരുപാട് ശിഷ്യഗണങ്ങളെ നമ്മളെ കഴിവ് നമ്മൾക്ക് കിട്ടിയ ആ പ്രതിഭ പല ആൾക്കാർക്കും പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തനാണ് മൊയ്തുമാഷ്. അപ്പൊ ആ നിലക്ക് തന്നെ മൊയ്തുമാഷിന് ഒരുപാട് വലിയ അംഗീകാരങ്ങൾ എപ്പോഴോ കിട്ടേണ്ടതാണ്. പലതും കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും നൂറുള്ള സല്ലല്ലാ ജല്ലായല്ലാ ജിൻസിലാല പദറുളി ചിന്തും. ഞാൻ വെള്ളിയോടൻ. അറബ് കാവ്യശാഖയ്ക്കും മാപ്പിള ഗാനശാഖയ്ക്കും നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ മൊയ്തുമാഷ്. സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള അദ്ദേഹത്തിന്റെ കവിതകളും ഗാനങ്ങളും ഒരിക്കലും പ്രാദേശിക വൃത്തത്തിനകത്ത് ഒതുങ്ങുന്നില്ല. ചരിത്രപരമായ ഒരു രേഖപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹം തന്റെ സർഗരചനയിലൂടെ ചെയ്തു പോരുന്നത്. മൊയ്തുമാഷിന്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഉമ്മട മൊയ്തുമാഷ് എന്ന ഡോക്യുമെന്ററിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം അദ്ദേഹത്തിൽ നിന്നും ഇനിയും ഒരുപാട് സർഗരചനകൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അനസ് കെ സി, നമ്മുടെ ഓരോ വാണിമേൽക്കാരുടെയും സ്വകാര്യ അഹങ്കാരമായ പ്രിയപ്പെട്ട ഗുരു മൊയ്തുമാഷുടെ ഉമ്മട മൊയ്തുമാഷ് എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യപ്പെടുകയാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ കടപ്പെട്ടിരിക്കുന്ന ഒരു ഗുരുനാഥനാണ്. അദ്ദേഹം എഴുതിയ ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള അറബി കവിതയിലൂടെ എനിക്ക് 1993 സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിൽ അറബി പദ്യത്തിൽ 1-ാം സ്ഥാനം നേടാൻ ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ 1994 അദ്ദേഹം തന്നെ രചിച്ച സീറത്തു നബവിയിലെ ബദറുളി ചിന്തും ലേലുമികന്ത എന്ന മാപ്പിളപ്പാട്ടിലൂടെ സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 1-ാം സ്ഥാനം നേടാൻ ഇടയായി. ഈ 2 1-ാം സ്ഥാനങ്ങളും സംസ്ഥാന തലത്തിൽ എനിക്ക് നേടാൻ സാധിച്ചത് എന്റെ ആലാപനത്തെക്കാൾ ഉപരി ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ മികവാർന്ന രചനയുടെ ഒരു ഫലം തന്നെയായിരുന്നു. ഈ ഒരു അസ്ലഭ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന്റെ സീറത്തു നബവിയിലെ ഒരു ഈരടി മാത്രം ഞാൻ ആലപിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ജബൽ സഫാക്കിലുങ്കിയ നേറ്റ പുകൾ പെറ്റ
നിബിനിത സ്വരമേറ്റ ജാബിലായി സുബഹിയോടടുത്തോര നേരം ജറാദുകൾ ജബലടിവാരം ദിക്റോദലായി.